ഓൾമോസ്റ്റ് ഒരു 3 വീക്സ് മുമ്പ്, അതായത് മിന്നൽമൂരിൽ ഇറങ്ങി ഇങ്ങനെ ഹിറ്റ് ആയി നിൽക്കുന്ന സമയത്താണ് നമ്മൾ ബേസിൽ ജോസഫ് സാറിനെ കാണുന്നത്. യെസ്, അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയിരുന്നു. ഹായ്. അപ്പോൾ അച്ഛന്മാരെ, കുറേ നാളിന് ശേഷം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിൽ കണ്ട പോലെ തന്നെ നമ്മൾ ബേസിൽ ജോസഫ് സാറിനെ ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വെറും റിയൽ അൺഎക്സ്പെക്റ്റഡ് മീറ്റ് ആയിരുന്നു. അതായത് മിന്നൽമുള്ളിൽ കണ്ടിങ്ങനെ കുളിര് കയറി നിൽക്കുന്ന സമയത്താണ് നമ്മൾ കാണുന്നത്. അത് എറണാകുളത്ത് വെച്ചാണ് കണ്ടത്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻസ് കാര്യങ്ങളും ഈ ജസ്റ്റ് കാണാനേ പറ്റുള്ളൂ, സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞ് ഈ പടം വരയ്ക്കുന്നത്. കാരണം അത്ര ഇഷ്ടപ്പെട്ടു പോയി പണ്ട് ഹോം ലിമിറ്റ്സ് എന്ന സിനിമ കണ്ടതോടുകൂടി. അന്ന് ജസ്റ്റ് നോട്ടിയതെങ്കിലും ഇപ്പോൾ വേറെ ലെവല്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 6-7 മണിക്കൂറുകളിൽ എടുത്തു ഞാൻ ഈ പടം വരയ്ക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം ടൈം എടുത്ത് വരച്ചൊരു ഫോട്ടോത്തിലൊരെണ്ണാണ്. അപ്പോൾ ഈ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്തോളൂ. സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ്, പിന്നെ ഒരു ബട്ടൺ തന്നെ എഴുതിട്ടോളൂ. അപ്പോൾ നമുക്ക് പെടപ്പെടാന്ന് പറഞ്ഞ് പടം വരച്ച് അവസാനിപ്പിക്കാം. പക്ഷേ പെടപ്പെടാൻ തീരില്ല, കുറച്ച് ടൈം എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ടൈം ലാപ്സ് വീഡിയോസാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ എങ്ങനെ കണ്ടു, എപ്പോൾ കണ്ടു എന്നുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഇനി പടം വരച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളും എല്ലാം നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോട്ടോയാണ് വരയ്ക്കാൻ എടുത്തിട്ടുള്ളത്. കാരണം ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ഫോട്ടോയും പ്ലസ് അച്ചിരിക്കണവരും പോകും. അതുകൊണ്ട് തന്നെയാണ് ഈ ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അതിനെ തുടങ്ങല്ലേ, കാര്യങ്ങൾ തുടങ്ങാം. ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ടൈം എടുത്താണ് ഈ പടം വരച്ച് തീർത്തത്. ഓൾമോസ്റ്റ് ഒരു 6-7 മണിക്കൂറുകളെടുത്ത് 2 ദിവസം എടുത്തിട്ടാണ് ഈ പടം വരച്ച് തീർത്തത്. അപ്പോൾ ഇത് വരയ്ക്കാനുണ്ടായ ഇൻസ്പിറേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, ജസ്റ്റ് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷ തോന്നി. അന്നേക്ക് സംസാരിക്കാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് സംസാരിക്കണം, കൊടുക്കണം എന്നുള്ളൊരു ആകാംക്ഷ, ആഗ്രഹം, ഡ്രീമായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രമേ ഈ ഫോട്ടോ വരയ്ക്കുന്നത്. കുറച്ചുകൂടെ വരയ്ക്കണമെന്ന് വിചാരിക്കണു, പക്ഷേ ഇപ്പോഴാണ് ശരിക്കും അതിനുള്ള സാഹചര്യം കറക്റ്റായിട്ട് വന്നത്. അപ്പോൾ എങ്ങനെ എവിടെ വെച്ച് കണ്ടു എന്നുള്ളതിന് ഉള്ള ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഇപ്പോൾ പറയാൻ പോണത്. അപ്പോൾ മച്ചന്മാരെ, ഞാൻ 2 ആഴ്ച മുമ്പ് ഞാൻ ആദ്യത്തേക്ക് വേണ്ടായിരുന്നു, എറണാകുളത്തേക്ക് വേണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ കൂട്ടുകാരന്മാരുടെ 2 ചങ്കോളുടെ 2 പേരെ, വിഷ്ണു ജിഷ്ണു, 2 പേരെ വണ്ടി ഇറക്കാനായിരുന്നു പോയത്. അതായത് അവരെ വണ്ടി, പുത്ത വണ്ടി ലോഞ്ച് ആയിരുന്നു. അപ്പം അന്ന് അവിടെ ഇങ്ങനെ ഞങ്ങൾ, ഞാനും ഇവിടുന്ന് ഒരു സനലിൽ നിന്ന് പറഞ്ഞ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 2 പേരും കൂടി വണ്ടി ഓടിച്ച് അവിടെ എത്തി. ഞങ്ങളവിടെ ഇങ്ങനെ കുറച്ച് നേരം പോസ്റ്റ് അടിച്ച് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ ഓപ്പോസിറ്റ് നമ്മുടെ ബേസിൽ സാറ് പോയത്. സാറ് വൈഫും കൂടിയിട്ട് കാറിൽ ഓപ്പോസിറ്റ് വന്നു. ജസ്റ്റ് കണ്ടപ്പോൾ എൻ്റെയും സനലിൽ, ഞാനും സനലിൽ തിരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേർ കൂടെ കുറച്ച് വേറെ ആൾക്കാരുണ്ടായിരുന്നു. 2 പേരും ശരിക്കും കിളി പാരുന്ന പറയുന്ന സിറ്റുവേഷനായിരുന്നു. കാരണം ഞങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്തൊരു സിറ്റുവേഷൻ, അതായത് ഇത്ര വലിയൊരു സെലിബ്രിറ്റി ഞങ്ങളുടെ മുമ്പോടെ കിടന്നുപോയി. ആ സമയത്ത് ഞങ്ങൾ ജസ്റ്റ് ഒരു ഹായ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ ചിരിച്ചിട്ട് ആളുടെ എക്സ്പ്രഷനൊക്കെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടി. ചിരിച്ചിട്ട് ആൾ ഹായ് കാണിച്ചിട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ സനലിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ജസ്റ്റ് ഒന്ന് പിന്നാലെ പോയി നോക്കാം, എങ്ങാനും ചാൻസ് കിട്ടിയാലോ എന്നുള്ള പോലെ. അപ്പം നേരെ ഞാനും അവനും കൂട്ടിയിട്ട് അപ്പുറം സാമ്പൂരിൽ നിന്ന് എടുത്ത് നിൽക്കണ്ടായിരുന്നു. അവൻ്റെ നിന്ന് അയ ഫ്രണ്ട് എടുത്തുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ നേരെ ഹെൽമെറ്റ് മേടിച്ച് നേരെ എൻ്റെ വണ്ടി എടുത്ത് നേരെ പിന്നാലെ പോയി. അപ്പോൾ അവിടെ നിന്ന് വേറെ കട്ട് ചെയ്യാനൊന്നും വേറെ അവസരമില്ലാത്തതുകൊണ്ട് സ്ട്രെയിറ്റ് എപ്പോൾ ഉള്ളതെന്ന് അറിയാം. അപ്പോൾ ഞങ്ങൾ 1 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഞങ്ങൾ ഏകദേശം 30-ന് എത്തി. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് ഓൾമോസ്റ്റ് ആളുടെ 30-ന് എടുത്തിട്ട് ഈ ഇപ്പോൾ ഫസ്റ്റ് ഇൻട്രോയിൽ കാണിച്ച ആ വീഡിയോ എടുത്തു. അപ്പോൾ ആൾ ചിരിക്കുന്നത് ഞങ്ങൾ ശരിക്കും കണ്ട്. ഞാനായിരുന്നു വണ്ടി ഓടിക്കുന്നുണ്ടായിരുന്നത്, അവനായിരുന്നു ആ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് മുമ്പിൽ പോയിട്ട് ഒന്ന് സ്ലോ ആക്കി. മുമ്പിൽ കയറ്റി നിർത്തുക എന്ന് പറഞ്ഞാൽ ചീപ്പ് പരിപാടിയാണ്. ഞങ്ങൾ ജസ്റ്റ് ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഒന്ന് സ്ലോ ആക്കിയിട്ട് ചോദിക്കുക എന്നുള്ള കോൺസെപ്റ്റിൽ ഞങ്ങൾ നല്ലോണം സ്ലോ ആക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ആള് ഭയങ്കര സ്ലോവിലാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ സാറ് ഇങ്ങനെ ഞങ്ങളുടെ ബാക്കിലെത്തിയ സമയത്ത് ഇവൻ ജസ്റ്റ് കൈകൊണ്ട് ചോദിച്ചു, 1 മിനിറ്റ് ഒരു നിർത്താൻ പറ്റുന്നുള്ള പോലെ ചോദിച്ചു. പക്ഷേ ആ സിറ്റുവേഷൻ നിങ്ങൾ ആലോചിക്കണം, നല്ല ട്രാഫിക്കുള്ള റോഡ്, മിന്നമ്മൂരിൽ എന്ന സിനിമ ഇറങ്ങി, ഹൈപ്പിൽ നിൽക്കുന്ന സമയത്ത്, അതായത് ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ നിർത്താൻ പറഞ്ഞപ്പോൾ ആൾ നിർത്തിങ്ങി ആൾ പെട്ടേനെ പെട്ട സിറ്റുവേഷനിൽ ആൾ പറ്റില്ല എന്നുള്ള പോലെ ഒരു ജസ്റ്റ് എന്ന് പറഞ്ഞു. അല്ല, അത് സ്വാഭാവികം, കാരണം അവിടെ നിർത്തി കഴിഞ്ഞാൽ പിന്നെ ആൾക്ക് ഇന്ന് പോകാൻ പറ്റുന്നെങ്കിൽ തോന്നുന്നില്ല. ഓൾറെഡി ആൾ ഒറ്റയ്ക്കല്ലായിരുന്നു, ആളുടെ സാറിൻ്റെ കൂടെ ഓൾറെഡി വൈഫും ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഫാമിലിയായിട്ട് അർജൻറ്റ് കാര്യത്തിൽ പോയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ മുമ്പിൽ കയറിയിട്ട് നിർത്താൻ പറഞ്ഞ ആരോട് നിർത്തില്ല. ഇപ്പോൾ ഞാനായി പോലും ചിലപ്പോൾ നിർത്തിയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ നിർത്തിയെങ്കിൽ ഒരിക്കലും ആൾക്ക് ഇപ്പോൾ റിട്ടേൺ പോകാൻ പറ്റില്ല. കാരണം അതേപോലെ ക്രൗഡ് കൂടുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം മിന്നമ്മൂരിൽ ഇറങ്ങി ഇങ്ങനെ നല്ലൊരു ഹൈപ്പിൽ നിൽക്കുന്ന സമയത്താണ് കാണുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ പോയാലും നല്ലൊരു ക്രൗഡാവും, പിന്നെ പോലീസ് വരെ വരേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻ ആയതുകൊണ്ടായിരിക്കും ഇപ്പോൾ നിർത്താൻ വരുന്നത്.
പിന്നെ എന്തായാലും ഞങ്ങൾക്ക് പറ്റുന്ന കാര്യം ഞങ്ങൾ ചെയ്തു. അതായത് ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഫസ്റ്റ് കണ്ട ടൈമിൽ ഇനി കാണാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിന്നെങ്കിൽ ചിലപ്പോൾ ദിവസം ലാസ്റ്റ് കുറ്റ് പോകാതെ തന്നെ എങ്ങാനും കാണാൻ പറ്റിയിരുന്നെങ്കിൽ ഒന്ന് പോയെങ്കിൽ സംസാരിക്കാൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ ഒറ്റപാദം എന്തായാലും വന്നേനെ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങൾ പിന്നാലെ പോയി സൈഡിൽ ഒതുക്കി ജസ്റ്റ് ചോദിച്ചു. സ്വാഭാവികമായിട്ട് പറ്റിയില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് മനസ്സിന് വലിയ വിഷമമില്ലെങ്കിലും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കിട്ടിയെങ്കിൽ അത് വേറൊരു മൂഡായി പോയേനെ എന്നുള്ളൊരു ഇതുണ്ട്. കാരണം ലൈഫിൽ ചിന്തിക്കാത്തൊരു ഇത്ര വലിയൊരു ഡയറക്ടറിനൊന്ന് കണ്ട് സംസാരിക്കണം എന്നൊരു ആഗ്രഹം നല്ലോണം ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു അവനും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് നേരെ റിട്ടേൺ വിഷ്ണുവിനും ജിഷ്ണുവിനും വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോയി. ആ ഒരു സെറിമണി അടിപൊളിയായിരുന്നു. ഞങ്ങൾ വണ്ടിക്ക് ഇറക്കി നേരെ ഞങ്ങൾ നാട്ടിൽ റിട്ടേൺ പോന്നു. അപ്പോൾ എത്രയാണ് സപ്പോർട്ട് ചെയ്ത് എല്ലാവരും ഇനിയും സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തൊന്ന് വൈറലാക്കി തരാണെന്നുണ്ടെങ്കിൽ സാറിന് ഇപ്പോൾ കാണാനുള്ള സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം കഷ്ടപ്പെട്ട് ടൈം എടുത്ത് വരച്ച ഫോട്ടോ ആണ്. അപ്പോൾ എല്ലാവരും നല്ലൊരു സപ്പോർട്ട് ഉണ്ടായോളൂ. കാണാൻ പറ്റാന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ അടിപൊളിയായിട്ട് ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്.